നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ചെറിയൊരു ബലഹീനത ഉണ്ടായിരുന്നത് പരിഹരിക്കാനല്ലേ ആയുർവേദ ചികിത്സ നടത്തിയത്? അതെ, വൈദ്യർ എന്താ പറഞ്ഞത്? കുറേശ്ശെ നടന്ന് ശീലിക്കണമെന്നല്ലേ വിഷ്ണുട്ടാ? അതെ, ഇരിക്കാനേ പറ്റൂന്ന് തോന്നിയാ ഇരുന്ന് പോവും. പറഞ്ഞല്ലേ കേട്ടല്ല, നടക്കാൻ. നടന്ന് നടന്ന് നടക്കാൻ. എന്റെ അച്ഛ പേടിക്കണ്ട, ഞാനില്ലേ. അവരെ എന്റെ ഭർത്താവിന്റെ അമ്മയാ. അവരും ഞാനും തമ്മില് പലതും പറഞ്ഞു നിരിക്കും. ഇന്ന് പിണങ്ങിയ നാളെ കൂട്ടുകൂടും. കാരണം നാളെ സത്യാമ്മ വീണു പോയാ നോക്കേണ്ടത് ഞാനാ. ഇത് അപകടമാണല്ലോ. പറഞ്ഞതുപോലെ അവൾ 18-ാമത്തെ അടവും ഇറക്കി കളിക്കുക. ഈ തള്ളയ്ക്ക് അവളോട് സ്നേഹം കൂടാൻ ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? പ്രീതിയുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴല്ലേ അച്ഛന് സ്ട്രോക്ക് വന്നത്? ഇപ്പതേ പ്രീതിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി. അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ പ്രീതി. ഞാൻ അച്ഛന് വാക്ക് തന്നതുപോലെ ഏതാനും മാസം കഴിഞ്ഞാൽ ഒരു പേരക്കുട്ടിയെ ദാ ഈ കൈവെള്ളയിലേക്ക് വെച്ചു തരും. നീ പറയുന്ന കേൾക്കുമ്പോ നടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ കാലം കൊണ്ട് പൊരുത്തപ്പെടണ്ടേ? ശ്രമിച്ചാ നടക്കു അച്ഛാ. ഇപ്പൊ ഇത്രയും നടന്നില്ലേ, പിന്നല്ലാതെ ഇനി കുറച്ച് തനിയെ നടക്ക്. ഞാൻ ഈ കൈ എടുത്ത് മാറ്റാണേ. നടക്കച്ചാ. ശാലിനി പറഞ്ഞ പോലെ പ്രീതിയുടെ കുഞ്ഞിനെ നമുക്ക് നാരായിട്ട് പാടണ്ടേ? ഇല്ല, ഞാനില്ലേ. ഇത് പേടിച്ചിട്ട് ഇനി ഞാനും കൈമാറ്റാണേ. നമുക്ക് കൊച്ചു ആവാൻ എടുത്തിട്ട് ഇങ്ങനെ രാരിയിലോ പാടണ്ടേ? അപ്പൊ എന്നാ നടന്നാലേ പറ്റുള്ളൂ. എന്റെ അമ്മേനെ പേടിക്കണ്ട. നടന്നേ. ഈശ്വര, ഇയാളൊന്ന് തലയടിച്ച് വീണിരുന്നെങ്കി. പറട്ടെ. അടിപൊളി, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഹാ, ഇക്കണക്കിനാണെങ്കി ഒരു 108 ആംബുലൻസ് ബുക്ക് ചെയ്ത് മുറ്റത്തിട്ടോ ആന്റി, ഉപകാരപ്പെടും. എന്തെങ്കിലും പറ്റിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.